ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് വോയിസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും എബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരിക, കാരണം ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ IBNA ആണ് ഉള്ളത്. നമുക്ക് ബാക്കി സംശയങ്ങളൊക്കെ ചോദിക്കാം. സോ പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ എൻഡ് ചെയ്തത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിനെ പറ്റിയാണ്. അപ്പൊ ഇതിനുശേഷം നമുക്ക് ഒബ്വിയസ്ലി ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മളൊരു കോഴ്സ്, ഇപ്പൊ IBയുടെ കേസിൽ MEd എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ചൂസ് ചെയ്തു, IB ചൂസ് ചെയ്തു, അപ്പൊ എത്ര മണിക്കൂറാണ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സസ് ഉണ്ടാവുന്നത്? അതിപ്പോ ഡെയിലി ബേസിസിലാണോ അതോ വീക്ക്ലി ഇത്ര അവേഴ്സ് ആണോ, എങ്ങനെയാണ് ക്ലാസ്സസ് ഉണ്ടാവുന്നത്? അപ്പൊ ഈ പുറത്തു പോകുന്ന എല്ലാവരും പഠിക്കാൻ പോകുന്നവർ ചുമ്മാ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒബ്വിയസ്ലി അവർ അവരുടെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ക്യാഷും സ്വന്തമായിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് കണ്ടെത്തുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഈ സ്റ്റഡി അവേഴ്സും കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനൊക്കെ സമയം കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകേസ് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെയല്ല, നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഒന്നുമില്ല. ഇപ്പൊ പിന്നെ എനിക്കൊന്ന് ബാച്ചിലേഴ്സിനാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. ഇൻ കേസ് മാസ്റ്റേഴ്സ്, എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് വീക്ക്ലി ട്വൈസേ ക്ലാസ് ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ പോലെ ക്ലാസ് ഒന്നുമില്ല, ഒരു 4 hours അല്ലെങ്കിൽ 5 hours ഒക്കെ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇപ്പം മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 2 ദിവസം ഒരു 4 hour 5 hour ക്ലാസ് ഉണ്ടാവും, ബാക്കി സമയം മൊത്തം നമ്മൾ ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ എൻ്റെ കോഴ്സൊക്കെയാണെങ്കിൽ റിസർച്ച് കോഴ്സാണ്, ഇപ്പൊ ഇഷ്ടംപോലെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ വേണം. ബട്ട് എന്നിരുന്നാലും നമുക്ക് അവിടെ വീക്ക്ലി 20 hours പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി തരത്തിലുള്ള ജോലിയുണ്ട്, ഇപ്പോൾ സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ അങ്ങനെയൊക്കെ ഉണ്ട്, പിന്നെ കെയർ ഹോമിലുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ജോബ്സ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോബ്സ് നമുക്ക് പോയാൽ ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് വീക്ക്ലി 20 hours വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വെക്കേഷൻ ടൈം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വീക്ക്ലി 40 hours നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവിടുത്തെ റൂളാണ്. അപ്പൊ നമ്മളിപ്പോ എക്സ്ട്രാ ഇപ്പൊ ഒരാൾക്ക് 20 hours അല്ല, അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? ഓരോ ഓപ്ഷനും ഇല്ല, നമ്മളെ ഇത് വിസ അവര് കട്ടാക്കി കളയും, അത് ഇല്ലീലാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ഇതിന്റെ പേയ്മെന്റ്സ് ഒക്കെ ത്രൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണ്. സോ അതിനകത്ത് 20 hours വർക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ കോഴ്സസ് ഓപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയമാണ് എത്ര ഏജ് ലിമിറ്റ്, അതായത് പ്രായപരിധി ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് കോഴ്സുകൾക്കും പ്രായപരിധി ഉണ്ട്, പ്രായപരിധി ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം കോഴ്സുകളേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു അപ്പർ ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ലോവർ ഏജ് ലിമിറ്റ് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി ഇപ്പൊ UKയുടെ കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അവിടെ ഇങ്ങനെ ഒരു പ്രായപരിധി പ്രശ്നമുണ്ടോ? ഇല്ല, ആക്ച്വലി UKയിൽ നമുക്കൊരു പ്രായപരിധി ഇല്ല. നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രായം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. പിന്നെ ഈ പ്രായത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രായത്തിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ഞാൻ പാർട്ട് ടൈം വർക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ ആക്ച്വലി പാർട്ട് ടൈം വർക്കിനൊക്കെ ആണെങ്കിൽ ഏജ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ പേയ്മെൻ്റ് ഒക്കെ കൂടുതലുണ്ട്. അതായത് നമ്മൾ 18 years തൊട്ട് 20, കറക്റ്റ് എനിക്കറിയില്ല, 22 വരെയാണെങ്കിൽ ഒരു പേയ്മെൻറ്റ് സ്കെയിലാണ്, അതിനുശേഷം 25 ഒക്കെ മേലെയാണെങ്കിൽ ഒരു പേയ്മെൻറ്റ് സ്കെയിലാണ്. അതായത് മിനിമം ഒരു പേ സ്കെയിലുണ്ട്, ആ സ്കെയിലിൽ വെച്ചിട്ടാണ് നമുക്കിവിടെ പാർട്ട് ടൈമിനായാലും പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും കുറച്ച് ഏജ് കൂടിയവർ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല എന്നല്ലെങ്കിൽ ലോ പേയ്മെന്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് പോകാൻ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ നേരെ ഓപ്പോസിറ്റ് ആണ്, പ്രായം കൂടുമ്പോൾ നമുക്ക് ഡിമാൻഡ് കുറവാണ്. ഈവൻ ജോലിക്കാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു PSC എക്സാം എഴുതണമെങ്കിൽ നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് സ്കോപ്പ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ പാർട്ട് ടൈം പഠിച്ചുകൊണ്ട് പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ പ്രായം കൂടിയ പേയ്മെന്റ് കൂടുതലാണ് തരുന്നത്, അത് അവരുടെ റൂളാണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളിപ്പോ ഏതൊരു ജോലിക്ക് അപ്ലൈ, ഈവൻ നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് ജോബ് കിട്ടുമ്പോൾ പോലും ഒരു മെയിൻ കടമ്പ എന്ന് പറയുന്നത് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അല്ലേ? ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീണ്ട പ്രൊസീജിയറാണ് നമ്മുടെ നാട്ടില് ഈ എസ്പെഷ്യലി ഗവൺമെന്റ് ജോലിക്കൊക്കെ കയറുന്നവർക്ക് ഹെൽത്ത് ചെക്കപ്പ്. ഒരുപാട് ഫിറ്റ്നസ് കാര്യങ്ങളും നമ്മുടെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ജോബിന് ഫിറ്റ് ആണോ എന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഇപ്പൊ UKയിൽ പോകുന്ന ഒരാൾക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, അതായത് നമുക്ക് പാസ്പോർട്ട് ഉണ്ട്, IELTS അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് അസസ്മെന്റ് അതൊക്കെ ഓക്കെയാണ്, പിന്നെ ഈ ഹെൽത്ത് ചെക്കപ്പ് ഒരു ബാരിയർ ആവാറുണ്ടോ? അതൊരു വലിയ കടമ്പ ആണോ, എങ്ങനെയാണ്? UKന്റെ കേസിൽ വലിയൊരു കടമ്പ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുമ്പം UKന്റെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. UKയിൽ നമുക്ക് വേണ്ടത് ഒരു ട്യൂബർക്ലോസിസ് ടെസ്റ്റ് ആണ്. അതിന് നമുക്കിപ്പം കേരളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കൊച്ചി അമൃത ഹോസ്പിറ്റലും ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലും മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പോയിട്ട് നമ്മൾ ഒരു TBയുടെ ടെസ്റ്റ് നേരത്തെ ബുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. TBയുടെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് എന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കും,
പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിന്റെ ഒരു ചെക്കപ്പ് ഉണ്ടാവും. ജസ്റ്റ് നമുക്ക് മുന്നേ ടി ബി വന്നിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ടി ബിയുടെ ഹിസ്റ്ററി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് ജസ്റ്റ് ഒരു ചെക്കപ്പ്. ഈ ചെസ്റ്റ് എക്സ്റേ നോർമൽ ആണെങ്കിൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് കംപ്ലീറ്റഡ് ആണ്, നമുക്കൊരു ഇഷ്യൂസും ഇല്ല എന്ന് പറഞ്ഞ് നമുക്കൊരു റിസൾട്ട് കിട്ടും. ഈ റിസൾട്ടും വെച്ചേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് യു കെയുടെ കേസിലുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതല്ലാണ്ട് ബ്ലഡ് ടെസ്റ്റും അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല? ഇല്ല, ഒരു ബ്ലഡ് ടെസ്റ്റും ഒന്നുമില്ല. അപ്പൊ ഐ വി പറഞ്ഞതനുസരിച്ച് നമുക്ക് ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എക്സ്റേ മാത്രമാണ് മെഡിക്കൽ എക്സാമിനേഷനകത്ത് വരുന്നത്. വേറെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഫിസിക്കൽ എക്സാമിനേഷനോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പൊ ഐ വി ലിസ്റ്റ് ഔട്ട് ചെയ്ത പോലെ കേരളത്തിൽ ഓതറൈസ്ഡ് ആയിട്ട് ഇതിനുള്ള സിഗ്നേറ്ററി എന്ന് പറയുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ട്രിവാൻഡ്രം കിംസും ആണ്. അപ്പൊ ഈ ഒരു മെഡിക്കൽ ചെക്കപ്പ്, അതായത് ഇപ്പൊ ടി ബി ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നത്? ഇപ്പം കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലൊക്കെ 2000 ആണ് അതിന്റെ റേറ്റ് വരുന്നത്, അത്രേ വരുന്നുള്ളൂ. ബട്ട് ഔട്ട് സൈഡിലേക്ക് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. അപ്പൊ എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ കൊച്ചിയിലൊന്നും ഇത് കിട്ടിയില്ല, വേക്കൻസി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ബാംഗ്ലൂർ പോയിട്ടാണ് ചെയ്തത്, ഫോർട്ടിസ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഒരു 3080 ആണ് റേറ്റ് ആയത്, കേരളത്തിൽ ഒരു 2000 ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ അടുത്ത നമ്മുടെ ഒരു സംശയമാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ്. അപ്പൊ ഇപ്പൊ ഐ വി ലിസ്റ്റ് ഔട്ട് ചെയ്തതനുസരിച്ച് കുറെ പ്രോസസ്സ് തന്നെയുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറെ പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ യു കെയിലാണെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസ് ഐ വി തന്നെ പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് വരാൻ എത്ര സമയമെടുക്കും? ഒരുപാട് ഡിലേ ആവുമോ? അതോ നമുക്ക് വിതിൻ ഒരു 6 മന്ത് പീരീഡോ അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ ഇതൊക്കെ ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് ഇയർ പോകാൻ പറ്റുമോ? എങ്ങനെയാണ് ഐ വിയുടെ കേസിൽ എത്ര സമയമെടുത്തു? എന്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് അസസ്മെന്റിന്റെ ഡേറ്റ് കിട്ടി, 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്ലിയർഡ് ആയി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അതിനുശേഷം അടുത്ത ഇന്റർവ്യൂ എനിക്ക് പിറ്റേ ദിവസം തന്നെ വന്നു. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 2-3 ഡേയ്സ് കിട്ടുന്നുണ്ട്, ബട്ട് ചിലർക്ക് ഡിലേ വരുന്നുണ്ട്. ബട്ട് നമുക്ക് ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അവർ ആ ഒരു സിഗ്നൽ നമുക്ക് തരും. പിന്നെ ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് റൗണ്ട് ഒക്കെ തരും. ആ ഇന്റർവ്യൂവിലൊക്കെ കുറെ ഫെയിലായി പോകുന്നവരൊക്കെ ഉണ്ട്, ബട്ട് എന്നാലും നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എന്തായാലും റിസൾട്ട് വരും. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു വർഷം എനിക്ക് പ്ലാൻ ആണ് യു കെയിൽ പോകണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് പോകാൻ പറ്റും അല്ലെ? ക്യാഷ് ഒക്കെ ഓക്കെ ആണെങ്കിൽ? ക്യാഷ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഒരു വർഷം തന്നെ ഒന്നും വേണ്ട. ആക്ച്വലി നമ്മളിപ്പം ഈ ഒരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താൽ ചില യൂണിവേഴ്സിറ്റി ഒക്കെ ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ കണ്ടീഷൻ ഓഫ് ലെറ്റർ തരുന്നുണ്ട്. ഞാനൊരു 4-5 യൂണിവേഴ്സിറ്റിന്ന് എനിക്ക് ഓഫ് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ചില യൂണിവേഴ്സിറ്റിയൊക്കെ എനിക്ക് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തൊരു 2 ഡേയ്സിനുള്ളിൽ തന്നെ ഓഫ് ലെറ്റർ കിട്ടി. ചില യൂണിവേഴ്സിറ്റി പക്ഷേ 15 ഡേയ്സ് എടുക്കുന്നുണ്ട്, അത് ഡിപ്പെൻസ് ആണ്. അപ്പം നമുക്കൊരു 15 ഡേയ്സ് കൂട്ടിയാലും അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 6 ഡേയ്സ് നമുക്ക് സ്ലോട്ട് കിട്ടുന്ന പോലെ ഇരിക്കും കേട്ടോ ഇന്റർവ്യൂവിന്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സിനുള്ളിൽ ക്യാഷ് ഒക്കെ സെറ്റ് ആണെങ്കിൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് വിസ അപ്ലൈ. 2-3 മന്ത്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആട്ടോ, അതിന് മുന്നേയും കിട്ടുന്നവരുണ്ട്, 1-1.5 മന്തിനുള്ളിൽ തന്നെയൊക്കെ കിട്ടുന്നവരുണ്ട്. അപ്പൊ അടുത്തതാണ് നമ്മുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ. നമുക്കിപ്പോ ആഗ്രഹമുണ്ട്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാസ്സായി, നമുക്ക് പോകണമെങ്കിൽ ഒരു മിനിമം എക്സ്പെൻസ് ആവുമല്ലോ. ഇപ്പൊ ഈവൻ ഐ വി പറഞ്ഞ പോലെ തന്നെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും, ബട്ട് അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാലും നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ, അത് ഏകദേശം, അതിപ്പോ നമുക്ക് അറിയാം കോഴ്സ് അനുസരിച്ച് വേരിയേഷൻ വരാം. ഇപ്പൊ ഐ വി പറയുന്ന കേസ് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ്, അതായിരിക്കണം എന്നില്ല വേറൊരു കുട്ടിയുടെ കോഴ്സിന് വരുന്ന ചിലവ്. എന്നാലും ഒരു ബേസിക് ആയിട്ട് ഇപ്പം ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇത്ര രൂപ മിനിമം ബാങ്ക് ബാലൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഈവൻ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോകുന്നെങ്കിലും അവർ ഇത്ര ബാലൻസ് വേണമെന്ന് പറയും. അപ്പം ആ ഒരു രീതിയിൽ ഏകദേശം നമുക്ക് എത്ര രൂപയാവും ചിലവ് എന്നൊന്ന് പറയാൻ പറ്റും? ഓക്കെ, ചിലവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് അത്യാവശ്യം നല്ല ചിലവാണ്. അവിടെ ഉള്ളവർ പറയുന്ന വെച്ചാൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടച്ചു കിട്ടാൻ പറ്റും. പക്ഷേ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 3-ഇയർ കോഴ്സ് ആണ്. അപ്പോൾ ഓരോ ഇയറും ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പ് വെച്ച് നമുക്ക് വ്യത്യാസം വരും. നമുക്കിപ്പോൾ ഒരു ഇത്രയാണ് ഒരു 14,000 pounds ആണ് നമ്മുടെ ടോട്ടൽ ഫീ എങ്കിൽ അതിലൊരു 4,000 pounds അല്ലെങ്കിൽ 5,000 pounds ഒക്കെ സ്കോളർഷിപ്പ് കിട്ടിയാൽ ബാക്കി എത്ര ഫീസാണോ അത്രയാണ് നമുക്ക് വരിക, ആ ഫീ ആണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കയറുന്നതിന് മുന്നേ മിക്ക യൂണിവേഴ്സിറ്റിയിലും പറയും ഒരു 60% ഫീസ്, നമുക്ക് എത്ര ഫീ ആണോ അടയ്ക്കാനുള്ളത് അതിൻ്റെ 60% ഫീസ് നമ്മൾ ആ യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റിന് മുന്നേ അടച്ചിട്ടുണ്ടാവണം. പിന്നെ ബാക്കി ഫീസിനുള്ളത് നമുക്കൊരു 3 തവണ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത്. പിന്നെ ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു അവരുടെ തന്നെ 60% ഒക്കെ അടയ്ക്കാൻ പറയും, ചില യൂണിവേഴ്സിറ്റി അത്രയും പറയുന്നില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്.
പിന്നെ ബാക്കി ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അത് ലണ്ടൻ ആണെങ്കിലും ഇന്നർ ലണ്ടൻ ഔട്ടർ ലണ്ടൻ എന്നിങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഇന്ത്യൻ മണി വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്നർ ലണ്ടനിലാണെങ്കിൽ ഒരു 12 lakhs എബോ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. ഔട്ടർ ലണ്ടൻ ആണെങ്കിൽ ഒരു 9 lakh 20,000 അങ്ങനെയൊക്കെ കാണിക്കണം. ഈ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ക്യാഷാണ്. അത് നമുക്ക് ഈ ഈ കാനഡ ഓസ്ട്രേലിയയിലൊക്കെ എന്ന് പറയുമ്പം ഈ ക്യാഷ് ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാണ്. യു കെയിൽ പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് പിന്നീട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കാം, അല്ലെങ്കിൽ ഈവൻ പാരൻസിൻ്റെ അക്കൗണ്ടിൽ കാണിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലോൺ ആണെങ്കിൽ എഡ്യൂക്കേഷണൽ ലോണിൻ്റെ പേപ്പർ കാണിച്ചാൽ മതി. അങ്ങനെയാണ് ഈ ഫീൻ്റെ ഏകദേശം വരുന്നത്. ഓക്കെ, അതിപ്പോൾ യു കെയിൽ മാത്രമാണ് നമുക്കിപ്പോൾ ആ എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ എപ്പോഴും, അതായത് ആ കോഴ്സ് കഴിയുന്നിടം വരെയും ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ചിലർക്ക് ഇപ്പൊ റെഡി ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ആഗ്രഹമുള്ളവർ കാണും, അവരൊക്കെ ഒരു പക്ഷേ ലോൺ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലോണിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? ഒരുപാട് കടമ്പകൾ ഉണ്ടോ? ലോൺ നമുക്ക് ഈസിലി കിട്ടുമോ? ഈ ലോൺ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ബാങ്കുകാർ എന്തൊക്കെയാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊന്ന്? എനിക്ക് ലോണിന്റെ കറക്റ്റ് അറിയത്തില്ല, എന്നാലും ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എഡ്യൂക്കേഷണൽ ലോണൊക്കെ എടുത്ത് വന്നവരുണ്ട്. അപ്പം അവർ വഴി എനിക്ക് അറിയുന്ന ഇൻഫർമേഷൻ ഞാൻ പറയാം. അതായത് നമുക്കിപ്പം ഒരു 20 ഒക്കെ തന്നെ എന്തായാലും നമുക്ക് എക്സ്പെൻസ് വരും, അത്രയും വെച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എഡ്യൂക്കേഷണൽ ലോണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ എന്തായാലും അവർ കൊലാട്രൽ ചോദിക്കുന്നുണ്ട്. കൊലാട്രൽ എന്ന് പറയുമ്പോൾ മിക്ക ബാങ്കും നമ്മുടെ ഹൗസിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് കൊലാട്രലൊക്കെ വെക്കാൻ പറയുന്നത്. പിന്നെ ഒരു ആക്ച്വലി ഒരു 7.5 lakhs വരെ നമുക്ക് വിതൗട്ട് കൊലാട്രൽ തരേണ്ടതാണ്. ബട്ട് നമ്മൾ അബ്രോഡ് ആയതുകൊണ്ട് ഇവർക്കൊരു സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് ഇവർ എന്തെങ്കിലുമൊക്കെ കൊലാട്രൽ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ബാങ്കിലാണെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനായി കിട്ടും. പക്ഷേ SBI തുടങ്ങിയ ബാങ്കിനൊക്കെ ഒത്തിരി കടമ്പകളുണ്ടല്ലോ, അപ്പോൾ ആ കടമ്പകളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 1 month ഒക്കെ പിടിക്കലുണ്ട്. ഇവർക്ക് നമ്മൾ അബ്രോഡ് ആയതുകൊണ്ടാണ് ഇവർക്ക് ഈ മെയിൻ ഇത് തരാനുള്ള ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ പ്രൈവറ്റ് ബാങ്കിലാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. ബറോഡ, ICICI എന്നൊക്കെ ബാങ്ക് ലോൺ എടുത്തവർക്കൊക്കെ പെട്ടെന്ന് സാങ്ഷനായി കിട്ടുന്നുണ്ട്, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് നല്ല കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, ഈ വിദേശത്ത് പോകുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതിപ്പോൾ വിദേശത്ത് പോകാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബിൻ്റെ കാര്യം എനിക്കറിയില്ല, സെൻട്രൽ ഗവൺമെൻറ് ജോബിനൊക്കെ പോകുമ്പോൾ നമ്മളോട് അവർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അത് സംഭവമായിട്ട് ഈ അബ്രോഡ് പോകുന്നവർ കളക്ട് ചെയ്യുന്ന സെയിം ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൻ്റെ കാര്യം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ യു കെ പോലത്തെ രാജ്യങ്ങളിൽ പോകുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണോ സമീപിക്കേണ്ടത്? അതിന് വല്ല ഓൺലൈൻ പ്രൊസീജിയേഴ്സ് ഉണ്ടോ? എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി യു കെൻ്റെ കേസ് പറയുകയാണെങ്കിൽ യു കെ എല്ലാ കോഴ്സസിനും നമുക്ക് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സെൻസിബിൾ കോഴ്സസിന് മാത്രമാണ് അവർക്ക് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഇപ്പം എൻ്റെ കോഴ്സ് MBA, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അങ്ങനത്തെ കോഴ്സുകൾക്കൊന്നും അവർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല, ചില സെൻസിബിൾ കോഴ്സസിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാത്തിനുള്ള അതേ ഓപ്ഷൻ തന്നെയാണ്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തന്നെയാണ് ഇത് കളക്ട് ചെയ്യേണ്ടത്. ബട്ട് മിക്ക ഒരു 90% കോഴ്സിനും അവർ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല. അപ്പോൾ ആ സംശയം മാറിയിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ മാത്രം പോയ പോലെ ഇതിനൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ അക്ഷയ സെൻ്റർ ത്രൂ ആണ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നമ്മുടെ ഹോം അഡ്രസ്സിലുള്ള പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചാൽ അവിടെ SI റേഞ്ച് തൊട്ട് മേലേക്ക് റാങ്കിങ്ങിലുള്ളവർക്കാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഒരു സിഗ്നേച്ചറാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഫോട്ടോയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതിനകത്ത് അവരുടെ സീലും അതുപോലെ അവരുടെ ഡെസിഗ്നേഷനൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ നമ്മുടെ പേരിൽ നിലവിൽ ഒരു കേസുകളും ഇല്ല എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. വലിയ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പം അത് ജസ്റ്റ് നമ്മുടെ ഒരു അവർക്കൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. അതായത് നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരാളല്ല എന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവർക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് പേര് നമുക്കറിയാം ഇപ്പോൾ പുറത്ത് പഠിക്കാൻ പോകുന്നവർ, ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്രയും ഏജ് ആയിട്ട് പോകുന്നവരൊക്കെ പഠിക്കാൻ പോകുന്നത് പഠിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, അവരുടെ കെയർ ഓഫിൽ ഡിപ്പെൻഡൻ്റ്, ഇപ്പോൾ വൈഫാണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ വൈഫിനെ കൊണ്ടുപോകുക, ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് മെയിൻ അവർ കുറേ പേര് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ പഠിക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? വലിയ പ്രൊസീജിയേഴ്സ് ഉണ്ടോ അതോ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് UK എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ആക്ച്വലി
നമുക്ക് ഡിപ്പെൻഡൻസിനെ സ്റ്റുഡൻ്റ് ആണെങ്കിലും നമുക്ക് സ്റ്റുഡൻറ് വിസയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോവാം. നമ്മുടെ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, ഇപ്പം അല്ലെ വൈഫാണെങ്കിൽ ഹസ്ബൻഡ്, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ്, പിന്നെ കുട്ടികൾ, ഇതാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് കൊണ്ടുപോവാം. പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുപോകാം. ഒന്നെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ സിവിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത്. ഇന്ത്യയിലൊന്നും അത് അത്ര ആപ്ലിക്കബിൾ അല്ല. അതായത് സിവിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ലിവിങ് ടുഗെദർ ഒക്കെ ഉണ്ടല്ലോ, ബട്ട് അതിനൊക്കെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ ടു ഇയേഴ്സായിട്ട് ഒന്നിച്ച് താമസിക്കുവാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്സ്, കാര്യങ്ങൾ, ഫോട്ടോസ്, അങ്ങനെ അവർക്ക് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് എല്ലാം കിട്ടണം. ഇപ്പം ഇൻ കേസ് നമ്മുടെ ഇവിടെ തന്നെ മാരേജ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫോട്ടോസ്, അവർക്കത് ജെനുവിൻ ആണ് എന്ന് ഫീൽ ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാ ഡോക്യുമെൻസും വേണം. ഫോട്ടോസ് വേണ്ടി വരും. നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജസ്, നമ്മളിപ്പം സിവിൽ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഇതുവരെ അവർ ചോദിക്കും, അവർ നിങ്ങൾ നമ്മൾ ഒന്നിച്ച് താമസിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മാരീഡ് ആണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റിന് അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാം. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് മാത്രം ചെയ്യാൻ പറ്റില്ല, അതായത് ഫിസിയോ തെറാപ്പി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ ജോബിലും അവർക്ക് കയറുകയും ചെയ്യാം, ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ ക്യു ആൻഡ് എ സെഷൻ്റെ എൻഡിലേക്ക് വരികയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഐവിനെ പോലെ ഒരു പെൺകുട്ടിയാണ്, പ്രായം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവല്ലോ, അപ്പോൾ കല്യാണം മാരീഡൊന്നും അല്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്കും ഈവൻ പാരൻസിനായിട്ട് ചിലപ്പോൾ പോകുന്ന ആൾക്കാർക്ക് നല്ല ധൈര്യം കോൺഫിഡൻസും കാണും, പക്ഷേ അവരുടെ പാരൻസിൻ്റെ സമ്മർദ്ദം പോലും ഒരുപാട് പേര് പോകാണ്ടിരിക്കുന്നുണ്ടാവും. ഗേൾസിന് തന്നെ പോകുന്നത് സേഫ് ആണോ, ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ കൊണ്ടുപോയിക്കോട്ടെ അപ്പം പോയിക്കോ എന്ന്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഇഷ്യൂ തന്നെയാണോ, മാരീഡൊന്നും അല്ലാത്ത നല്ലൊരു ഏജിലുള്ള പെൺകുട്ടികൾക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണോ യു കെ? എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് അവിടെ ഉണ്ടോ? നമ്മളിപ്പോൾ സേഫ്റ്റി ഇഷ്യൂസിൻ്റെ നോക്കുവാണെങ്കിൽ ഏത് കൺട്രിയിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ തന്നെ നമുക്ക് ഗേൾസ് സേഫ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം യു കെയിലൊക്കെ ക്രൈം റേറ്റ് പൊതുവെ കുറവാണ്. ഗേൾസിനെ സംബന്ധിച്ച് ഗേൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക, മൊളസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെയെന്ന് പറയുമ്പം എന്താ, നമുക്കവിടെ സേഫായിട്ട് അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് എന്താ പറയുക ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ നമ്മൾ നിൽക്കാൻ നമുക്കൊരു ധൈര്യം, ഇപ്പം എന്താ പറയുക എന്തുണ്ടായാലും നമുക്ക് നിൽക്കാൻ പറ്റും എന്നൊരു ധൈര്യം. ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ കരയുന്ന ടൈപ്പൊക്കെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമായിരിക്കും, ബട്ട് നമുക്ക് സെൽഫ് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു യു കെയും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല കൺട്രി ഒക്കെ തന്നെയാണ്. ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അത്രയൊന്നും ഇല്ല, എന്തായാലും അവിടെയൊന്നും പ്രശ്നങ്ങൾ അങ്ങനെയാ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്യു ആൻഡ് എ ലാസ്റ്റ് സെഷനിലേക്ക് വരാണ്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, എല്ലാ സ്റ്റെപ്സും നമ്മൾ ക്ലിയർ ചെയ്തു, ഇനി നമുക്ക് വിസ കിട്ടണം അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തേക്കാണ്. വിസയ്ക്ക് കിട്ടാൻ വേണ്ടി ശരിക്കും ഒരു ഇന്റർവ്യൂ ഉണ്ടോ? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് വിസ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ വിസ ഇന്റർവ്യൂവിൽ ഫെയിൽ ആയി എന്നൊക്കെ. എന്താണ് ഈ വിസ ഇന്റർവ്യൂ? വിസ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്യാസും കിട്ടി നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഫോർജ്ഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് എംബസിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിക്കും. അതായത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അത് എന്തിൻ്റെ റീസണിലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേപോലത്തുള്ള മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ ആ ഇഷ്യൂ വരുന്നുണ്ട്. അവനിവിടെ എംഎസ്സി ഫിനാൻസ് ചെയ്തതായിരുന്നു, അതിനുശേഷം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ രണ്ടും ഏകദേശം റിലേറ്റഡ് കോഴ്സസ് ആണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരേ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ വരാം. ഇനിയിപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അങ്ങനെ അപ്പം അവിടുന്ന് നമുക്കൊരു കോള് വരും. ഇതേപോലെ ഒരു 1.5 hours ഒക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. ആ ഇൻ്റർവ്യൂവിൽ അവരവരുടെ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കും, അവർക്ക് എന്തൊക്കെയാണ് ക്ലാരിഫൈ ചെയ്യാനുള്ളത് അതെല്ലാം ചോദിക്കും. ആ സെക്ഷനിൽ അവർക്ക് ക്ലാരിഫൈഡ് ആയി ഈ കുട്ടി ഒരു ജെന്യുവിൻ സ്റ്റുഡൻ്റ് ആണ്, ഇന്ന കാരണത്തിനാണ് വരാൻ പോകുന്നത് എന്നവർക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിസ ഇൻ്റർവ്യൂ ക്വാളിഫൈ ആയാൽ നമുക്ക് വിസ വരും. ബട്ട് ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിജക്ഷൻ വരും. ബട്ട് മോസ്റ്റ്ലി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ജെന്യുവിൻ ആണ്, നമുക്ക് പറയാൻ പ്രോപ്പർ റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായി കൂളായി പോയി അറ്റൻഡ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല അവിടെ. ഇപ്പോൾ ഈ വിസ ഇൻ്റർവ്യൂ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് കേരളത്തിൽ തന്നെ ഓപ്ഷൻ കിട്ടുമോ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ? അത് നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ടത് അല്ലല്ല, അത് സ്കൈപ്പ് ത്രൂ ഇൻ്റർവ്യൂ ആണ്. നമുക്ക് തലേ ദിവസം അവർ പറയും ഇന്ന ടൈമിൽ വരണമെന്ന്, അതിനുശേഷം നമുക്ക് സ്കൈപ്പ് ഇൻ്റർവ്യൂ ആണ്. അവരെ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, ബട്ട് നമ്മുടെ വീഡിയോ ഓൺ ആയിരിക്കും, അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്യണം അങ്ങനെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു 1 year ആയിട്ട് ഒരു പാൻഡമിക്കിൽ പിടി മുറുക്കി കിടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം
അഫക്റ്റ് ചെയ്യുന്നതാണ് കോവിഡ് 19 അല്ലെ കൊറോണ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കോവിഡ് 19 അല്ലെങ്കിൽ കൊറോണ ഈ യു കെ പോലെയുള്ള കൺട്രീസിൽ പഠിക്കാൻ പോകുന്നവരെ ഇപ്പോ അവരെ വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അവരെ അല്ലെങ്കിൽ അവരെ ക്ലാസ്സിനെ ആയിട്ടൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് ക്ലാസ്സസ് ഇപ്പൊ നമുക്കത് നമ്മുടെയൊക്കെ കുറെ ക്ലാസ്സസ് ഓൺലൈൻ ആണ്, അതുപോലെ ആണോ അവിടെയും എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ സീനിയേഴ്സിനെയൊക്കെ ക്ലാസ് നോക്കുവാണെങ്കിൽ അവർക്ക് ഫിസിക്കൽ ക്ലാസ് ആയിരുന്നു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം ഓൺ ക്യാമ്പസിൽ ചെന്നിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ബട്ട് ഇപ്പം ഈ കൊറോണ വന്നതിന് ശേഷം കംപ്ലീറ്റ് ഓൺലൈൻ ആയിരുന്നു. ഇപ്പോൾ അത് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്സും ഒരു ദിവസം മാത്രം ഫിസിക്കൽ ക്ലാസ്സുമാണ്. ബട്ട് ഈ ബ്രിട്ടനൊക്കെ പറയുകയാണെങ്കിൽ അവർ ഈ കേസിന് നല്ല എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് തന്നെയാണെങ്കിലും മൂന്ന് ബാച്ച് ആക്കിയിട്ടൊക്കെയാണ് അവർ നടത്തുന്നത്. അതായത് 8 to 12 ഒരു ബാച്ച്, 12 to 4 ഒരു ബാച്ച്, 4 to 8 ഒരു ബാച്ച്. അപ്പോൾ നമ്മളവിടെ എൻറോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളോട് അവർ ചോദിക്കും ഇതിനകത്ത് ഏത് ബാച്ചിലാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ ലിമിറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ബാച്ച് എടുക്കുന്നത്. പിന്നെ പാർട്ട് ടൈമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലൊക്കെ തന്നെ ഒത്തിരി പേർക്ക് ജോബിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയും ഒത്തിരി ചെറിയ ചെറിയ മാർക്കറ്റിലും കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോബിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. കാരണം അതെല്ലാം ക്ലോസ് ആയിരുന്നു അങ്ങനെ. ബട്ട് ഈ കെയർ ഹോം അങ്ങനെ തുടങ്ങിയ എന്താ പറയുക കീ ജോബ്സ് ഇല്ലേ, നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ജോബ്സ്, അതിനൊക്കെ ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പാൻഡമിക് വന്നപ്പോൾ പോലും യു കെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ രജിസ്റ്റർ ആയിട്ട്, അതായത് അവിടെ നമുക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് അവരുടെ ഫീ എത്രയായിരുന്നോ ഫീ കിട്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ 80% അവർ കൊടുക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾക്ക് ആ ഫീ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, ഈ യൂണിവേഴ്സിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലേക്ക് ക്വസ്റ്റ്യൻ വന്നത്. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും നമുക്ക് ഇയർലി ആണ് അഡ്മിഷൻ, അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അഡ്മിഷൻ വിളിക്കുന്നത്. അപ്പൊ യു കെന്റെ കേസിൽ എങ്ങനെയാണ്, നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ ചാൻസ് ഉള്ളൂ, അപ്പൊ ആ സമയം മിസ്സായി പോയവരാണെങ്കിൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണോ ഇല്ല വേറെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? യു കെന്റെ കേസിൽ ആക്ച്വലി രണ്ട് ഇൻടേക്ക് ആണ് നമുക്ക് മെയിൻലി പറയാം. അപ്പം ചില യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് ഇൻടേക്ക് ഉണ്ട്. അവരുടെ മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനാണെങ്കിൽ നമുക്കൊരു 6 months മുന്നേ തന്നെ അപ്ലൈ ചെയ്തിടാം, അങ്ങനൊരു ഓപ്ഷൻ ഇപ്പം വന്നിട്ടുണ്ട്. സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. പിന്നെ ഉള്ളത് ജനുവരി ഇൻടേക്ക് ആണ്. ജനുവരി എന്ന് പറയുമ്പം ചെറിയ ഇൻടേക്ക് ആണ്. ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓപ്ഷൻസ് അല്ലെങ്കിൽ വേക്കൻസീസ് ഉണ്ടാവുക സെപ്റ്റംബർ ഇൻടേക്കിലാണ്. ജനുവരി ഇൻടേക്ക് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റിയിൽ അത് ഫെബ്രുവരി ഇൻടേക്ക് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ഇൻ കേസ് ഓഫ് ചില യൂണിവേഴ്സിറ്റീസ് മാസ്റ്റർ ഇൻടേക്ക് ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് 3 ഇൻടേക്ക് ഉണ്ടെന്ന് പറയാം. ബട്ട് മെയിൻലി 2 ഇൻടേക്ക് ആണുള്ളത്, ജാൻ ഇൻടേക്കും സെപ്റ്റംബർ ഇൻടേക്കും. അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് അല്ലേ, അപ്പൊ നമ്മുടെ സെഷൻ ഇവിടെ എൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് യു കെയിലേക്ക് പോകാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ്, പഠിക്കാൻ പോകുന്ന ഒരാൾ എന്ന രീതിയിൽ ഐവിക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട്, ഒബിയസ്ലി സ്റ്റുഡൻസ് ആയിരിക്കും ഇതുപോലെ ആഗ്രഹമുള്ളവരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, അവരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എന്നെപ്പോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നവർക്ക് ചിലർക്ക് യു കെയിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് ഈ കൊറോണ കോവിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ കുറേ പേരുണ്ടാവും. ബട്ട് ഈ കൊറോണ കോവിഡ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാൻഡമിക് ഇനിയും വരാം. ബട്ട് നിങ്ങൾ തളരരുത്, നിങ്ങൾ മാക്സിമം എന്താ പറയുക ഒരു ഇയർ കളഞ്ഞ് നോക്കാണ്ട് മാക്സിമം ഇയർ ഫ്രൂട്ട്ഫുൾ ആക്കാൻ നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വിദൂര സ്വപ്നമൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഈവൻ നിങ്ങളുടെ ഫാമിലി ഇൻകമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ ലോണൊക്കെ എടുത്ത് പോയാലും നമുക്ക് ആ ലോണൊക്കെ മാക്സിമം വീട്ടാൻ പറ്റും. ബട്ട് ഇപ്പോൾ അവിടെ കുറച്ച് സിറ്റുവേഷനൊക്കെ ആണ്, ഇപ്പം പറഞ്ഞ പോലെ December 31 വരെ നമുക്ക് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എല്ലാം ശരിയാവും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക, ഇത് വലിയ കടമ്പോളൊന്നുമല്ല, എല്ലാവർക്കും തന്നെ പറ്റുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ പറഞ്ഞു, ബി പോസിറ്റീവ്, അത്രേ ഉള്ളൂ. സോ യു കെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്കും ഉണ്ടാവാനിടയുള്ള കുറേ ക്വസ്റ്റ്യൻസിനെങ്കിലും ഉത്തരം നമ്മുടെ ഈ ഇൻ്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഇത് ഐവിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഐവി ഇപ്പോൾ അവിടെ പഠിക്കാൻ പോവുകയാണ്, ഇത്രയും സ്റ്റെപ്സ് ക്ലിയറായി, വിസ അടക്കം കയ്യിൽ കിട്ടി, മോസ്റ്റ് പ്രോബബ്ലി 1 month തന്നെ ജാനുവരിയിൽ തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു സ്റ്റെപ്സ് ഐവിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നും പറഞ്ഞതാണ്. നമ്മളൊരു ഏജന്റോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോ ഒന്നുമല്ല, ഇതൊരു സ്പോൺസേർഡ് വീഡിയോയും അല്ല. അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇപ്പോൾ ഗൂഗിളും ഇന്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറേ ഡൗട്ട്സ് വരാൻ ഇടയുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ തോന്നി. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തുള്ളപ്പോൾ നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റുമെന്ന് തോന്നിയുകൊണ്ടാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ Q&A സെഷൻ നടത്തിയ ഐവിക്ക് പേഴ്സണലി ഒരു യൂട്യൂബ് ചാനലുണ്ട്, വേറെ ഒരു കണ്ടൻസും അല്ല ഈ പുറത്ത് പോകാൻ, എസ്പെഷ്യലി യു കെ പോലെ. ഇപ്പം ഐവി
ഫോളോ ചെയ്തു വന്ന എല്ലാ കാര്യങ്ങളും പാസ് ചെയ്തു വന്ന എല്ലാ സ്റ്റെപ്സും തന്നെയാണ് ഐ വി ഇൻഡിവിജ്വൽ വീഡിയോസ് ആയിട്ട് ആ ചാനലിൽ ഇടുന്നത്. ചാനലിൻ്റെ പേര് ഐ വി ടോക്സ് എന്നാണ്. അപ്പോൾ ചാനലിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ വിയുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ വീഡിയോയിൽ സഹകരിച്ചിരുന്ന ഐ വിക്ക് ഒരുപാട് താങ്ക്സ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.